ജൽജീവൻ മിഷൻ പദ്ധതിക്കായി കുത്തിപ്പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടിയില്ലാത്തതിനാൽ പ്രതിഷേധിച്ച് ഓമിശ്ശേരിയിൽ ഭരണസമിതി നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടത്തി. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന സമരം കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ജൽജീവൻ മിഷൻ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡുകൾ റീസ്റ്റോർ ചെയ്യാതെ വാട്ടർ അതോറിറ്റിയും കരാർ കമ്പനിയും തുടർന്ന നിസ്സംഗതയിൽ പ്രതിഷേധിച്ചാണ് ഓമശ്ശേരിയിൽ പഞ്ചായത്ത് ഭരണസമിതി ആഭിമുഖ്യത്തിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത്. ഗ്രാമീണ പാതകളാകമാനം കൊടിയെടുത്ത് കാൽനട പോലും ദുസ്സഹമായിരിക്കുകയാണെന്നും നിരന്തരം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികൃതർ ഇത് ഗൗനിക്കുന്നില്ലെന്നും ഭരണസമിതി അംഗങ്ങൾ കുറ്റപ്പെടുത്തി. കാലവർഷമെടുത്തു വരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണെന്നും സർക്കാരും അധികൃതരും കണ്ണു തുറന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ സ്ഥിതി ആപൽക്കരമാവുമെന്നും അംഗങ്ങൾ മുന്നറിയിപ്പ് നൽകി. പല ഭാഗങ്ങളിലും പഞ്ചായത്ത് വിതരണം ചെയ്യുന്ന കുടിവെള്ളം പോലും എത്തിക്കാൻ കഴിയാത്ത ദയനീയ സാഹചര്യമുണ്ട്. കരാർ കമ്പനിക്ക് അടിയന്തരമായി ഫണ്ട് അനുവദിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും റോഡുകൾ റീസ്റ്റോർ ചെയ്യുന്നതിന് പുതുക്കി എസ്റ്റിമേറ്റ് നൽകാനുള്ള നടപടിക്രമങ്ങൾ വാട്ടർ അതോറിറ്റി ദ്രുതഗതിയിൽ പൂർത്തിയാക്കണമെന്നും ഭരണസമിതി ആവശ്യപ്പെട്ടു. ഓമശ്ശേരി പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന സത്യാഗ്രഹ സമരം കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗംഗാധരൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക് മുഖ്യ പ്രഭാഷണം നടത്തി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂണുസ് അമ്പലക്കണ്ടി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ അബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കരുണാകരൻ മാസ്റ്റർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് തട്ടാഞ്ചേരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് പി ഷഹന, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി ജില്ലാ കളക്ടർക്കും കേരള വാട്ടർ അതോറിറ്റി അധികൃതർക്കും നേരത്തെ പരാതി നൽകിയിരുന്നു. എം എൽ എയുടെ സാന്നിധ്യത്തിൽ വകുപ്പ് മന്ത്രിയെ ഉടനെ കാണുമെന്നും പ്രശ്ന പരിഹാരമുണ്ടായില്ലെങ്കിൽ ബഹുജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. അതേസമയം സമരത്തിൽ നിന്ന് ഇടതു മെമ്പർമാർ വിട്ടുനിന്നത് ശരിയായ നടപടിയല്ലെന്നും ഭരണസമിതി കുറ്റപ്പെടുത്തി. സി ടി വി പ്രാദേശിക വാർത്ത, ഓമശ്ശേരി.